അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനാസ് റെസിപ്പീസ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല വളരെ സോഫ്റ്റും ടേസ്റ്റും ആയ നമ്മുടെ നല്ലൊരു അരിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുഴുവനും നമ്മൾ പുട്ടുണ്ടാക്കി വെച്ചാൽ എങ്ങനെ സോഫ്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തത് കേട്ടോ. അത് ഇതേപോലത്തെ ചില്ലി ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാനെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിന് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കാം. എന്ത് ചെയ്യും, മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് തരട്ടെ. അപ്പോൾ നമ്മളെടുത്ത ആ ഗ്ലാസ്സിൽ അതേ ഗ്ലാസ്സിന് ഞാനിവിടെ ഒരു ഗ്ലാസ് പൊടി വന്നിട്ട് എടുത്തിരിക്കുന്നത്, നമ്മുടെ വറുത്ത അരിപ്പൊടി. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വാങ്ങുന്ന പൊടിയാണ് കേട്ടത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിം ആക്കി വയ്ക്കാം. ലോ ഫ്ലെയിം ആക്കി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ വേണം ഇളക്കാൻ. ലോ ഫ്ലെയിമിലാക്കിയ ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. വെള്ളം കൂടിപ്പോകരുത്, വെള്ളം കൂടിപ്പോയാൽ ആകെ പ്രശ്നമാവും. ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ മാവ് ചൂടാറ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ വെള്ളം വെക്കാം കേട്ടോ. നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ടുള്ള വെള്ളം വെക്കാം. ഞാനിത് കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു കാ ഭാഗത്താവളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ മൂടി അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ പൊടി ഇതേ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ സാധാരണ തേങ്ങ കരയ്ക്കുന്നില്ലേ ആ ജാറാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ട് അടിച്ചാൽ മതി കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കറക്റ്റ് അളവിലെല്ലാം എടുത്തു പറഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പുട്ടിൻ്റെ പൊടിയല്ല നമ്മൾ പറഞ്ഞില്ലേ, പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി, സാധാരണ പൊടി, ആ പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി അബദ്ധവശാൽ വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് ചെറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുട്ടിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ പുട്ട് വെന്ത് വരുന്ന സമയത്ത് തേങ്ങ മിക്സ് ചെയ്യുമ്പോൾ കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ടും കുറ്റിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കുക്കറിൽ നല്ല സ്റ്റീമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നമുക്കത് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ പുട്ട് ഇതേ ആവി വന്നിട്ടുണ്ട്, നമുക്കതിന് എടുക്കാം. ഞാനിത് നമ്മുടെ പുട്ട് ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ പുട്ടിന്, ഇതേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയ പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.